മണിച്ചേട്ടനെ പറ്റി പറയുമ്പോൾ മണിച്ചേട്ടൻ്റെ ഒരു എപ്പിസോഡിൽ ഒരുപക്ഷെ അദ്ദേഹത്തിനെ കൊണ്ട് ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ചെയ്യിച്ച അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച മലയാളികൾ ഓർക്കുന്ന കഥാപാത്രത്തെ അദ്ദേഹത്തെ ഹീറോ ആക്കി അവതരിപ്പിച്ച സംവിധായകൻ നമുക്കെല്ലാം പ്രിയപ്പെട്ട വിനയൻ സാറ് അദ്ദേഹത്തെ ഇപ്പോൾ ഓർക്കും. നമുക്ക് കാണാം. മണി മലയാളത്തിന് പ്രിയങ്കരനായിട്ട് നോട്ട് ചെയ്യപ്പെടുന്നത് സല്ലാപം എന്ന് പറയുന്ന ചിത്രത്തിലാണ്. അതിനുശേഷമാണ് എൻ്റെ കല്യാണ സൗഗന്ധ്യം എന്ന് പറയുന്ന സിനിമയിൽ മണി ഒരു മുഴുനീള ഹാസ്യ കഥാപാത്രം അഭിനയിക്കുന്നത്. ആ ഒരു ചിത്രത്തിൻ്റെ ഒരു ഇടവേളകളിൽ, ഷൂട്ടിങ്ങിൻ്റെ ഇടവേളകളിലാണ് ഇദ്ദേഹം ഈ അന്ധനായ ഒരു വ്യക്തിയുടെ മാനറിസങ്ങൾ ഞങ്ങളെ കാണിക്കുന്നതും. ഞാൻ അവിടെ വെച്ചൊരു വാക്ക് കൊടുത്തു, മണി നിന്നെ മെയിൻ ക്യാരക്ടറാക്കി ഒരു സിനിമ ഞാൻ ചെയ്യും. മണിക്ക് അതൊരു വലിയ അത്ഭുതമായിരുന്നു. പിന്നെ മണി ചോദിക്കുമായിരുന്നു എപ്പോഴും, സാർ എന്തായാ പടം? അങ്ങനെയാണ് ഈ വാസന്തി ലക്ഷ്മി എന്ന് പറയുന്ന ചിത്രം. ഒരു മുഴുനീള കോമഡിയനായ അങ്ങനെ ഒരു ചിരിയുമായിട്ട് എല്ലാവരും കണ്ടിരുന്ന മണി അത്ര സീരിയസ് ആയ ഒരു വേഷം ചെയ്ത് നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. അതിനുശേഷം മണിയുടെ കരുവാടിക്കുട്ടനായിക്കോട്ടെ, മണി വില്ലനായിട്ട് അഭിനയിച്ച, നമ്മളെയൊക്കെ ഏറെ രസിപ്പിച്ച മമ്മൂട്ടി ചിത്രം രാക്ഷസരാജാവായിക്കോട്ടെ, ആ കഥാപാത്രത്തെയാണ് ഞാൻ അന്ന് വിക്രം തമിഴിൽ ജെമിനി ചെയ്യുമ്പോൾ വിക്രമിനെ ഞാൻ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് അയച്ചു കൊടുത്തിട്ട് കാണിക്കുകയും AVMൽ അവരുടെ ജെമിനിയിലോട്ട് മണിയെ കാസ്റ്റ് ചെയ്യുന്നതും. മണി പിന്നെ തെലുങ്കിലും തമിഴിലും ഒക്കെ വലിയ പടയോട്ടം തന്നെ മണി നടത്തി. അങ്ങനെ ഒരു നടനപ്പുറം, ഒരു വലിയ സംഗീതജ്ഞനപ്പുറം, നടൻപാട്ടിൻ്റെ ഒരു വലിയ ഖനിയായിരുന്നല്ലോ അദ്ദേഹം, അതിനൊക്കെ അപ്പുറം വലിയ മനുഷ്യസ്നേഹി എന്നുള്ള നിലയിലാണ് ഞാൻ മണിയെ സ്മരിക്കുന്നത്. മണിക്ക് ആ സ്മരണ കേരളത്തിലെ ജനങ്ങളും കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കരുവാടിക്കുട്ടനാണെങ്കിലും വാസന്തി ലക്ഷ്മിയും ആണെങ്കിലും അതിനുശേഷം വന്നിട്ടുള്ള ഒരുപാട് ശേഷവും മുമ്പാണെങ്കിലും രാക്ഷസരാജാവിലാണെങ്കിലും ഒരുപാട് ചിത്രങ്ങൾ ഗംഭീര വേഷങ്ങൾ കൊടുത്തിട്ടുള്ള ആളാണ് വിനയൻ സാർ. പക്ഷെ വിനയൻ സാർ അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറഞ്ഞൊരു കാര്യം, മനുഷ്യസ്നേഹി എന്നുള്ള നിലയിലാണ് മലയാള സിനിമയിൽ ഈ സമീപകാലങ്ങളിൽ അല്ലെങ്കിൽ ഒരു രണ്ട് ദശകങ്ങൾക്കകത്ത് ഒരു അന്ത്യയാത്രയിൽ ഇത്രയും ജനം കൂടിയ മറ്റൊരു നടനുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് അദ്ദേഹം കലാരംഗത്തും വ്യക്തി ജീവിത രംഗത്തും ജീവിച്ചത്. നാദർഷക്ക് ഇപ്പം വന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞു, ആദ്യത്തെ വിദേശയാത്രയ്ക്ക് വേണ്ടി രണ്ടുപേരെ ഇൻ്റർവ്യൂ ചെയ്തെടുത്തു. രണ്ടുപേരാണെന്ന് സിദ്ദിഖയുടെ കൂടെ വിദേശത്തേക്ക് പോകാൻ ഇൻ്റർവ്യൂ ചെയ്തത്, ഒന്ന് മണിച്ചേട്ടൻ, മണിച്ചേട്ടനോടൊപ്പം അന്നത്തെ വളർന്നു വരുന്ന യുവ മിമിക്രി കലാകാരൻ, ഇപ്പോൾ സിനിമകളിൽ വളരെ സജീവമായിട്ടുള്ള ആൾ, മണിച്ചേട്ടനോട് നല്ല സൗഹൃദമുള്ള, ഒരുപാട് വേദികളിൽ ഒപ്പം ഉണ്ടായിട്ടുള്ള ഒരാൾ, ഒരുപാട് സ്നേഹത്തോടെ ഞാൻ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ടിനി ടോം. നാദർഷക്ക് ഇന്റർവ്യൂ ചെയ്യുന്നു ഒരു വിദേശ യാത്രയ്ക്ക് കൊണ്ടുപോകാൻ, മമ്മി സെഞ്ചുറി വിദേശത്ത് കൊണ്ടുപോവാണ് നിങ്ങളെയൊക്കെ. ആ രണ്ടുപേര് മണിച്ചേട്ടൻ കൂട്ടത്തിൽ അന്ന് ഇന്റർവ്യൂവിന് പോയി ഓൾറെഡി ഫസ്റ്റ് ഇന്നായ ആള് ടിനിച്ചേട്ടൻ. അല്ല, ഞാൻ മാനേജ്മെന്റ് കോട്ടയായിരുന്നു, കാരണം മമ്മിക്കയുടെ സെഞ്ചുറി എന്ന് പറഞ്ഞ ട്രൂപ്പിലുള്ള ആളാണ്. അപ്പൊ അതില് ഞാൻ മനോജ് പിന്നെ സുണ്ണി. അപ്പൊ ഫസ്റ്റ് മനോജിനാണ് പുറത്തേക്ക് പോകാൻ ചാൻസ് കിട്ടിയത്, KP ഉമർ സാറ്, സുധീഷ് കോഴിക്കോട്, അവരൊരു ടീമില്. അപ്പൊ അടുത്തത് ഞാനാണ് വെയിറ്റിംഗ് ലിസ്റ്റില്. അപ്പൊ എന്നെ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തും എന്നുള്ള അറിയാം, എന്നാലും നമ്മുടെ അതിനിടെ പ്രേക്ഷകരോട് ഈ സമയത്ത് ഒന്ന് ഗൾഫിൽ പോയിട്ട് വന്നാൽ അതിന്റെ പേരിൽ നാല് പരിപാടി എക്സ്ട്രാ കിട്ടുന്ന കാലമാണ്. നാലൊന്നുമല്ല, നമ്മള് വേറെ ലെവലിലേക്ക് പോകുന്ന ട്രൂപ്പിന്റെ പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്ന ട്രൂപ്പ് വിദേശ പര്യടനത്തിന് ശേഷം തിരിച്ചെത്തി എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ പരസ്യം വരുന്ന സമയമാണ്. അപ്പൊ എന്ന് പറഞ്ഞാല് 18-19 വയസ്സിലൊക്കെയാണ് നമ്മൾ പോകുന്ന ചാൻസ് കിട്ടുന്നത്. അപ്പൊ മനോജ് പോയപ്പോ നമ്മളൊക്കെ കൊതിയോടെ, കാരണം ചന്ദ്രനിലേക്ക് വിടുന്നത് പോലെയാണ് നമ്മൾ ആഘോഷമാണ്. കാരണം ഒരിക്കലും ചാൻസ് കിട്ടില്ല നമ്മളെ പോലെയുള്ളവർക്ക്, കാരണം അത് പോകുന്ന സ്ഥിരമായിട്ട് പോകുന്നത് ആ BK ടീം, നാദർശിക്ക് ആ ടീമൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പിന്നെ ജയറാമേട്ടൻ്റെ ടീമൊക്കെയാണ് പോയിട്ടുള്ളത്. അപ്പം നമ്മുടെ ടീമിൽ അങ്ങനെ മനോജ് പോയിട്ട് വരുന്നത് ഞാനാണ്. അപ്പം നിനക്കൊരു സംഭവം റെഡിയാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഗൾഫിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് കിട്ടുക, ആ കാലഘട്ടത്തിൽ ആരും പോയിട്ടില്ല. അങ്ങനെ നാദർശിക്ക, സിദ്ദിഖ അങ്ങനെ ഉള്ളവരെ വന്നു ചേരുന്നു എറണാകുളത്ത്, ചാന്ദിനി പാർക്ക് അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ബസ്സിന് ചെല്ലുമ്പോൾ മണിച്ചേട്ടൻ ഉണ്ട്, മണിച്ചേട്ടൻ ഈ കുരങ്ങൻ്റെ സംഭവമൊക്കെ ചെയ്യുന്നു. പക്ഷെ മണിച്ചേട്ടൻ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് അവിടെയല്ല, കലാഭവനിൽ എൻ്റെ അമ്മയുടെ വീട് കലാഭവൻ്റെ തൊട്ടു പിന്നില്ല. അപ്പൊ ഏതൊരു കലാകാരൻ്റെ ആഗ്രഹം കലാഭവൻ്റെ ബോർഡ് വെച്ച ആദ്യത്തെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അതാണ്, കലാഭവൻ്റെ ബോർഡ് വെച്ച വണ്ടി പോകണമെന്നാണ്.
അവിടെ ഞാൻ അങ്ങനെ ഇന്റർവ്യൂവിന് വന്നപ്പോ മണിച്ചേട്ടനാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തതാണ്, ഇത് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. മണിച്ചേട്ടൻ അപ്പൊ അവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൃദംഗം സ്ട്രിങ്സ് ഒക്കെ മിമിക്സ് ഗാനമേള തുടങ്ങിയിരിക്കുന്ന കാലഘട്ടം, അപ്പൊ അതിനുള്ള ആൾക്കാരാണ് വേണ്ടത്. ഞാനാണെങ്കിൽ ഫിലിം സ്റ്റാർസ് മാത്രം ചെയ്യുള്ളൂ. അപ്പൊ എന്റെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് മണിച്ചേട്ടൻ പറഞ്ഞാൽ വേറെ ആളുടെ അടുത്തേക്ക് വിടാന്ന് പറയുമ്പോഴാണ് കെ എസ് പ്രസാദിന്റെ എൻട്രി. വേറൊരു അവിടുത്തെ പ്രിൻസിപ്പളാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ പറഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് ഈ സ്ട്രിങ്സ് ഒക്കെ വായിക്കുന്നത്. എന്തായാലും നമ്പർ തന്നു എന്ന് പറഞ്ഞ് നമ്പർ മേടിച്ചു വെച്ചു. ഇതിനുശേഷം മണിച്ചേട്ടൻ, അന്നൊന്ന് മൊബൈൽ ഫോൺ ഇല്ലല്ലോ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്തേക്ക് ഫോൺ, എൻ്റെ വീട്ടിൽ ഫോണില്ല, അടുത്ത വീട്ടിൽ മണിച്ചേട്ടൻ്റെ ഫോണാണ്. എടാ സീരിയലിൽ നിനക്കൊരു ചാൻസ് തരാം. സീരിയൽ എന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര സംഭവമാണ്, അത് നേരെ കോടാമ്പക്കത്തേക്ക് പോണതിലാണ്. അപ്പൊ വിനോദശാല എന്ന് പറഞ്ഞ സീരിയലാണ്, ഭയങ്കര കത്തി വന്നേക്കാം. അതിൽ ക്യാപ്റ്റൻ രാജുവിൻ്റെ മോനായിട്ടാണ്, നിനക്ക് അതിൻ്റെ ഒരു രൂപമുണ്ട്, അന്ന് മീശയൊന്നുമില്ല എനിക്ക്. ഞാനങ്ങനെ ആറ്റിങ്ങില് ജി എസ് വിജയന്റെ ഇതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പ്രൊഡ്യൂസറിന്റെ മോനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ്. അപ്പൊ കലാഭവനിൽ നിന്ന് ഒരു പ്രാവശ്യം തെറിച്ച്, അത് കഴിഞ്ഞ് ഇതും തെറിച്ച്. അപ്പൊ മണിച്ചേട്ടൻ പക്ഷെ ഭയങ്കര ഇഷ്ടമുണ്ട് എന്നോട് ഉൾപ്പെടുത്തണമെന്നുള്ളത്. അങ്ങനെയാണ് പിന്നെ ഈ മൂന്നാമത്തെ സംഭവത്തിൽ മാനേജ്മെന്റ് ഹോട്ടലിൽ ചേരുന്നത്. മാനേജ്മെന്റ് ഹോട്ടലിൽ കയറുന്നത്. അന്ന് ഇതിന്റെ കാസറ്റ് പിന്നീട് നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും ആക്ച്വലി ഞാനല്ല ഇന്റർവ്യൂ ഉണ്ടാവുക, സിദ്ദിഖായാണ്. സിദ്ദിഖയുടെ ലീഡർഷിപ്പിൽ പോണ ഷോ അല്ലേ. സിദ്ദിഖ പറഞ്ഞടാ മിമിക്രി, ഞാൻ ആരെ പറഞ്ഞിട്ടല്ലോ അവർക്ക് വിഷമവും. നീ ഒന്ന് ചെയ്യും ശാപം കിട്ടാൻ നിങ്ങൾ അതാണ്. പക്ഷേ എന്നിട്ട് മണിച്ചേട്ടൻ എന്നൊരു ചെയിൻ സോങ് പാടുകയും അതിൽ നിങ്ങൾ സ്റ്റേജിൽ വരുന്നത് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കഥ. ഇപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത് ഇപ്പൊ കാസറ്റ് കണ്ടാൽ നിങ്ങളെ മനസ്സിലാവൂല. അതുകൊണ്ടാണ് അത്. അതായത് ഇല്ല മനസ്സിലായിട്ട് മണിച്ചേട്ടൻ അതിനകത്ത് നിന്നിട്ട് എന്തോ ഈ ഒരു വീട്ടുക്ക് വാസപ്പടി വേണോ ആ നിർത്തുന്നിടത്ത് പാട്ട് പാടുമ്പം ടിനിച്ചേട്ടൻ ഡാൻസ് കളിക്കുന്നത്. നിങ്ങളിപ്പോ രണ്ടു പ്രാവശ്യം നമ്മൾ പറഞ്ഞല്ലോ മമ്മി സെഞ്ചുറിയാണ് ഈ ട്രിപ്പ് കൊണ്ടുപോകാനായിട്ട് ശ്രമം നടത്തിയതെന്ന് പറഞ്ഞല്ലോ. അപ്പം നിർമ്മാതാവ്, സംവിധായകൻ, സ്റ്റേജ് പരിപാടികളുടെ ഓർഗനൈസേഴ്സ്, നിരവധി ഓഡിയോ കാസറ്റുകൾ വീഡിയോ കാസറ്റുകൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സെഞ്ചുറി വിഷന്റെ ഓണർ കൂടിയായ മമ്മി സെഞ്ചുറി. 90 കാലഘട്ടത്തിലാണ് കലാഭവന്റെ ഒരു മിമിക്സ് പരേഡ് പെരുമ്പാവൂർ ഫാസിൽ വന്നു. ആ സമയത്ത് എനിക്ക് സെഞ്ചുറി കാസറ്റ്സ് കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിക്ക് വേണ്ടി അന്ന് അൻസാർ കലാഭവനും റഹ്മാനൊക്കെ കൂടി ഒരു മിമിക്സ് പരേഡ് കാസറ്റ് ചെയ്തു. അപ്പോൾ അൻസാർ പെരുമ്പാവൂർ വന്നപ്പോൾ, കലാഭവൻ്റെ ലീഡറാണെന്ന് വന്നപ്പോൾ എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ കലാഭവൻ അൻസാറിനെ കാണാൻ ചെന്നു. പക്ഷെ പ്രോഗ്രാമിന് നിൽക്കാൻ സമയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അൻസാർ എന്നോട് പറഞ്ഞു, ഇവിടെ ഇതിലൊരു നല്ല പയ്യൻ വന്നിട്ടുണ്ട്, അടിപൊളി ആർട്ടിസ്റ്റാണ്, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവും, ഫസ്റ്റ് പെർഫോമൻസ് ഒന്ന് കണ്ടിട്ട് പോകും, നമുക്ക് ആവശ്യം വരും എന്ന് പറഞ്ഞാൽ. അന്നൊക്കെ ഞാൻ ഈ ഗൾഫ് ഷോ സ്ഥിരമായിട്ട് നടത്തുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്നു, ഫസ്റ്റ് പ്രോഗ്രാം മണിയുടെ കണ്ടു. മണിയുടെ ആദ്യത്തെ ഐറ്റം കണ്ടപ്പോൾ തന്നെ പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ തോന്നി. ഞാൻ ഫുൾ പ്രോഗ്രാം കണ്ട് മണിയെ സ്റ്റേജിൻ്റെ ബാക്കിൽ ചെന്ന് കണ്ട് മണിയുടെ നമ്പറും മേടിച്ചിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഒരു ഗൾഫ് ഷോ വന്നപ്പോൾ സ്ഥിരമായിട്ട് ആദർശ അതുപോലുള്ള ആർട്ടിസ്റ്റുകളാണ് എൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദർശ മൂന്നോ നാലോ സ്റ്റേജ് കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഗൾഫ് ഷോ ഒരുമിച്ച്. അപ്പോൾ മണിയെ ഞാൻ നാദർഷ അറിഞ്ഞിട്ടില്ല മണിയെ വിളിക്കുന്ന കാര്യം. നാദർഷനെ ഫിക്സ് ചെയ്തു, ബാക്കി ആർട്ടിസ്റ്റിനെയൊക്കെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ട്രൂപ്പ് ഉണ്ടെന്ന് കൊച്ചിൻ സെഞ്ചുറി, അതിലെ മെയിൻ താരമായിട്ട് കളിക്കുന്നത് ടിനി ടോമാണ്, അതിൻ്റെ ലീഡർ. അപ്പോൾ ടിനീനെ ഞാൻ ഉൾപ്പെടുത്തി, അങ്ങനെ മണിയെ എഗ്രിമെൻ്റ് ചെയ്തു. ആ പ്രോഗ്രാം വൻ സക്സസ് ആയിരുന്നു. സിദ്ദീഖായിരുന്നു നേതൃത്വം കൊടുക്കുന്നത്, നാദർഷ എല്ലാവരും ഉണ്ടെങ്കിലും ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ കലാഭവൻ മണിയുടെ ഷോ ആയിട്ട് മാറി.